ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സെലക്റ്റീവ് കളർ എഡിറ്റിംഗ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. പിന്നെ ഈ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ടൂൾസ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം കുറച്ച് ബേസിക് എഡിറ്റിംഗ്സ് ചെയ്യാം. സ്നാപ്സീഡിലെ ബേസിക് എഡിറ്റിംഗിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക് എഡിറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ടിക്ക് ഐക്കൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ ബേസിക് എഡിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജ് കാണാൻ പറ്റും. അടുത്തത് ടൂൾസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൂള് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫിൽറ്റേഴ്സ് കാണാം. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ രണ്ടാമത്തെ ഫിൽറ്റർ, അതായത് കോൺട്രാസ്റ്റ് സെലക്റ്റീവ് ആണ്. ഇത് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രാസ്റ്റ് കൂടിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ഡാർക്ക് ആയപ്പോൾ ലീവ്സിൻ്റെ പച്ച കളർ നല്ലപോലെ എടുത്തറിയുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺട്രാസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തത്. അടുത്തത് ടിക്ക് ഐക്കൺ ടാപ്പ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ കാണുന്ന സ്റ്റാക്ക് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് വ്യൂ എഡിറ്റ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് നടുക്ക് കാണുന്ന ബ്രഷ് ഐക്കൺ ടാപ്പ് ചെയ്യുക. അടുത്തത് ലെഫ്റ്റ് സൈഡ് താഴെ കാണുന്ന ഇൻവേർട്ട് ഐക്കൺ ടാപ്പ് ചെയ്യുക. ഇനി ഈ നടുക്ക് കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വാല്യൂ സീറോ ആക്കുക. അതിപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂലാണെങ്കിൽ അത് ഈ ആരോസ് യൂസ് ചെയ്തിട്ട് കുറച്ച് സീറോ ആക്കുക. ഇനി കുറച്ച് സൂം ചെയ്ത് ബ്രഷ് സൈസ് കുറച്ചിട്ട് കളേഴ്സ് വേണ്ട ഏരിയാസ് മാത്രം നമുക്ക് ബ്രഷ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഡ്ജസ് ഒക്കെ ബ്രഷ് ചെയ്യുമ്പോൾ മാക്സിമം സൂം ചെയ്ത് ഇതുപോലെ ബ്രഷ് സൈസ് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ മെത്തേഡിന് മാസ്കിംഗ് എന്നാണ് പറയുന്നത്. മാസ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഒരെണ്ണം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇതുപോലെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വാല്യൂ കൂട്ടി 100 ആക്കിയിട്ട് അവിടെ ബ്രഷ് ചെയ്ത് റിമൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വാല്യൂ സീറോ ആക്കിയിട്ട് കളേഴ്സ് വേണ്ട ഏരിയാസ് ഒക്കെ വീണ്ടും ബ്രഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ കളേഴ്സ് വേണ്ട ഏരിയാസിൽ മാത്രം ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന കമ്പയർ ഐക്കൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ടിക്ക് ഐക്കൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് കളർ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ഡാർക്ക് ആയപ്പോൾ ലീവ്സിൻ്റെ പച്ച കളർ നല്ലപോലെ എടുത്തറിയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് പേര് ചോദിക്കാറുണ്ട്, അതായത് സ്നാപ്സീഡിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്വാളിറ്റി ഒരുപാട് കുറയുന്നുണ്ടെന്ന്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിന്ന് ഇമേജ് സൈസിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ കാണുന്നതാണ് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ ഇമേജ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഹൈ ക്വാളിറ്റിയിൽ ഇമേജ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ നമുക്കത് സെലക്ട് ചെയ്യാം. അടുത്തത് താഴെ കാണുന്ന ഫോർമാറ്റ് ആൻഡ് ക്വാളിറ്റി സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് JPG 100% സെലക്ട് ചെയ്യുക.
എന്നിട്ട് ബാക്ക് ഐക്കൺ ടാപ്പ് ചെയ്യുക, ഡൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഇമേജ് സേവ് ആകുന്നതായിട്ട് കാണാം. സോ ഇങ്ങനെയാണ് സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് സെലക്റ്റീവ് കളർ എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.